ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി പിലാത്രയിൽ ആധുനിക ഷോപ്പിംഗ് സമുച്ചയം ഒരുങ്ങും. യാത്രക്കാർക്ക് ബസ് കാത്തുനിൽക്കാനുള്ള സൗകര്യങ്ങളോടെ നവീകരിക്കും. ഇതിനായി 5 കോടി രൂപ വകയിരുത്തിയതായി ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ പറഞ്ഞു. ദേശീയപാതാ വികസനം സ്ഥലം ഏറ്റെടുക്കലിന്റെ ഭാഗമായി പൊളിച്ചു നീക്കപ്പെട്ട ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ശേഷിക്കുന്നതും പഞ്ചായത്ത് അധീനതയിൽ നിലവിലുള്ളതുമായ ഇരുനില കെട്ടിടം പൊളിച്ചുമാറ്റും. ഇതിന്റെ ഭാഗമായി ഇവിടെ പ്രവർത്തിക്കുന്ന മുഴുവൻ സ്ഥാപനങ്ങൾക്കും നോട്ടീസ് നൽകുകയും ചെയ്തു. കെട്ടിടം പൊളിക്കുന്നതോടെ കൂടുതൽ സ്ഥലം ബസ് സ്റ്റാൻഡിന് ഉപയോഗപ്പെടുത്താനാകും. ബസ് സ്റ്റാൻഡ് ആധുനിക രീതിയിൽ വികസിപ്പിക്കുന്നതിന് വിദഗ്ധരുടെ നേതൃത്വത്തിൽ വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. ചെറുതാഴം പഞ്ചായത്തിലെ പിലാത്ര ബസ് സ്റ്റാൻഡ് നാഷണൽ ഹൈവേ വികസനത്തിന്റെ ഭാഗമായി ഇപ്പോൾ പൂർണ്ണമായും ഒരു ഭാഗം ഇല്ലാതായിരിക്കുകയാണ്. അത് പൊതുവിൽ പരിശോധിക്കുകയും അതിൻ്റെ ഭാഗമായി 2022-23 വർഷം ആ പ്രദേശത്തെ എങ്ങനെയാണ് ബസ് സ്റ്റാൻഡ് നിർമ്മിക്കേണ്ടത്, ഏതൊക്കെ തരത്തിലാണ് ബസ് സ്റ്റാൻഡ് അവിടെ നിർമ്മിക്കാൻ സാധിക്കുക എന്നതിനെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള DPR തയ്യാറാക്കുകയും ആ തയ്യാറാക്കിയതിനെ തുടർന്ന് 2023-24 വർഷം ലാത്രയിലെ ബസ് സ്റ്റാൻഡ് നവീകരണം, അവിടെ ഷോപ്പിംഗ് കോംപ്ലക്സ്, അതുപോലെ തന്നെ ലൈബ്രറി കെട്ടിടം, മാർക്കറ്റ്, ഇതൊക്കെ നല്ല രീതിയിൽ പുനർനിർമ്മിക്കുന്നതിനാവശ്യമായി ഈ വർഷം 5 കോടി രൂപയാണ് പദ്ധതിയിൽ പൊതുവായിട്ട് നീക്കിവച്ചിരിക്കുന്നത്. ആധുനിക ഷോപ്പിംഗ് സമുച്ചയവും യാത്രക്കാർക്ക് ബസ് കയറാനും ഇറങ്ങാനും കാത്തുനിൽക്കുവാനുമുള്ള സൗകര്യങ്ങളോടെ നവീകരിക്കുവാനുമാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.